നമ്മുടെ ഈ ഒരു എക്സോസ്റ്റിന്റെ ബെൻഡിപ്പിന്റെ ആ ഒരു ലെങ്തും കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നു കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ പോയി ബേഗ്, ഇതാണ് അതിന്റെ ക്ലച്ച് പമ്പും കാര്യങ്ങളൊക്കെ വരുന്ന. ഇതില് ബ്രേക്ക് വിട്ടേ ബ്രോ, ഈ ഒരു ഫ്ലിക്കറിംഗ് ആയിട്ടുള്ള ഒരു ബ്ലൂ കളർ, ഇതൊരു ക്ലിയർ ക്ലച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ ഇവിടുന്ന് ഇത് ആർ സിയുടെ അണ്ടർബിൽ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ചെറിയ ഗ്രാഫിക്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഫുൾ സെറ്റാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതേപോലെ ഇതിൻ്റെ ബൂട്ട്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പോൾ ഇത് നമ്മളിരിക്കുന്ന ഒരു BS4 MT ആണ്. MT എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ മോഡിഫൈ ചെയ്ത ഒരു കെട്ടിലെ MT ആണ് കേട്ടോ. നിങ്ങൾക്ക് അതായത് ഫ്രണ്ടിൽ നിന്ന് നോക്കി സൈഡിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് ഞാൻ ചെയ്തിരിക്കുന്ന ഒരു മോഡിഫിക്കേഷൻ. ഒരു ഏറെക്കുറെ ചെറിയ രൂപമെങ്കിലും കിട്ടും കേട്ടോ. ഡ്യുവൽ എക്സോസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് പൊള്ളിയൊക്കെ വെച്ചൊക്കെയാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഫുൾ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫുൾ ഒരു മോഡിഫിക്കേഷൻ റിവ്യൂ ആണ്, വാക്ക് റൗണ്ട് റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഇതിൽ ചെയ്തിരിക്കുന്ന മോഡിഫിക്കേഷൻസ് നമുക്ക് ഈ വണ്ടിയുടെ ഓണറിനെ തന്നെ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ നമ്മൾ ഓണർ ഇതാ നമ്മൾ കൂടെ ഉണ്ട്, അതേപോലെ നമ്മുടെ വണ്ടി ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്ന മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തിക്കുന്നത് നമുക്ക് പുള്ളിയെ ചോദിച്ച് മനസ്സിലാക്കട്ടെ. ബ്രോ പേരെന്ന് പറഞ്ഞോ? അനിതുൽ. ഓക്കെ ബ്രോ. ഇൻസ്റ്റേഡ് എന്താണ് ബ്രോ? 200 ആർ. ഓക്കെ ഓക്കെ. അപ്പം ഇതിനകത്ത് എന്തൊക്കെയാണ് മോഡിഫിക്കേഷൻ ചെയ്ത് ഏകദേശം എത്ര രൂപ ചെയ്തിട്ടുണ്ട് എല്ലാം നമുക്കൊന്ന് പറഞ്ഞു തരണം. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫ്രണ്ടിൽ എന്തൊക്കെയാണ് ബ്രോ ചെയ്തിരിക്കുന്നത്? ഫ്ലിക്കർ കയറ്റിയിട്ടുണ്ട്, മീറ്റർ മാറിയിട്ടുണ്ട്, ഇൻഡിക്കേറ്റർ എല്ലാം ഡ്യൂക്കിൻ്റെ ആണ്, പിന്നെ ഹൈഡ്രോളിക്ക്, പിന്നെ മൾഗാർഡ് അണ്ടർവെല്ലി. ഫ്ലിക്കറിങ് നമ്മുടെ ഫ്രണ്ട് രണ്ട് സൈഡിലും വരുന്നുണ്ടോ? രണ്ട് സൈഡ്. അത് ഓണായി കാണിച്ചു തരാൻ പറ്റുമോ? ഇതാണ് ഗൈസ് അപ്പോൾ ഫ്ലിക്കറിങ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് പിന്നെ സ്റ്റിക്കർ വർക്കാണോ അത് എന്തെങ്കിലും പെയിന്റ് സ്റ്റിക്കർ വർക്ക് ചെയ്ത് ചെറിയ ഡിസൈൻ എലമെന്റ് കൊടുത്തിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെഡിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ. ഹെഡിൽ വേറെ മാറ്റങ്ങൾ കാര്യങ്ങൾ വരുത്തിയിട്ടില്ലല്ലോ? ഇല്ല ഇല്ല. ഇവിടെ സ്റ്റോക്ക് ആയിട്ട് എന്തെങ്കിലും വൈസർ കാര്യങ്ങൾ വരുന്നുണ്ടായിരുന്നു? അത് ഇല്ല, സ്റ്റോക്ക് ഇങ്ങനെയാണ്. അഡീഷണൽ ഇവിടെ ഇതൊരു കയറ്റിട്ടുണ്ട്, ചെറിയ വിംഗ്ലെറ്റ് പോലെ സെറ്റപ്പ് ഇതാ ഇവിടെ കയറ്റിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ഹെഡിന്റെ തൊട്ട് മുകളിലായിട്ട്. പിന്നെ അവിടെ നിന്ന് പിന്നെ താഴ്ന്നു വേറെ എന്തൊക്കെ ചെയ്തിരിക്കുന്ന? ഡ്യൂക്കിൻ്റെ ഒരു മഡ് ഗാർഡ് ഇതാ ഫുള്ള് കേട്ടിട്ടുണ്ട്. ഫുൾ പീസാണ് കേട്ടോ. നമുക്ക് നോർമലായിട്ട് വെക്കുന്ന എല്ലാവരും ചെറിയ ചെറിയ പീസാണ്, പക്ഷേ ഇത് ഫുൾ സെറ്റാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതേപോലെ ഇതിൻ്റെ ബൂട്ട് ഏതാ ഇട്ടേക്കുന്ന? ഹിമാലയ ബൂട്ടാണ്, ഹിമാലയൻ്റെ ഷോക്ക് അബ്സോർബർ ബൂട്ടും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇട്ടേക്കുന്നത്. അതൊന്നും താഴ്ത്തുമ്പോൾ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ബ്രോ? പിന്നെ റേഡിയേറ്റർ ഗാർഡ് എല്ലാം ചെയ്യണോ? അക്സസറീസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അണ്ടർബെല് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. നമ്മൾ ഇതിനകത്ത് വേറെ ചെയ്തിരിക്കുന്നതാണ് MT റേഡിയേറ്റർ ഗാർഡ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു റെഡ് ലോഗോയും കാര്യങ്ങളൊക്കെ വരുന്നു റേഡിയേറ്റർ ഗാർഡ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് താഴ്ത്തുന്ന സമയത്ത് നമ്മളൊരു ആർ സിയുടെ അണ്ടർബെല് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ചെറിയ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗ്രാഫിക്സിൻ്റെ കാര്യത്തിലോട്ട് വരാം ബ്രോ. ഗ്രാഫിക്സ് ഒക്കെ എവിടെ നിന്നാണ് ചെയ്ത? ഇതിൻ്റെ ഒരു കോൺസെപ്റ്റും കാര്യങ്ങളും എങ്ങനെയാണ്? ഫുൾ ബ്ലാക്ക് ആയിരുന്നു ബ്രോ, കാർബൺ ഫിനിഷ് ആയിരുന്നു. പിന്നെ അത് മൊത്തം ബ്ലാക്ക് ആക്കിയിട്ട് 01 സ്റ്റിക്കർ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തു. പിന്നെ പെയിന്റിംഗ് വർക്ക് ബാക്കിയെല്ലാം ഡീറ്റ് വർക്ക് ആയിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ ഒരു റെഡ് വൈറ്റ് ബ്ലാക്ക് ആ ഒരു മൂന്ന് കോമ്പിനേഷൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇവിടെ ചെറിയൊരു സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ അവിടെ താഴ്ത്തു വരുന്ന ഈ ഒരു പീസ്, പിന്നെ അണ്ടർബെല്ലി, എല്ലാത്തിലും സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ബാക്കിലോട്ട് വരാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സീറ്റ് കവളാണ്, സീറ്റ് കവളും ആ ഒരു ഡിസൈൻ എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ താഴ്ത്തു വരുമ്പോൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മെയിനായിട്ട് ചെയ്തിരിക്കുന്ന വേറൊരു മാറ്റമാണ് ഇതിനകത്ത് ചെയ്യുന്ന എക്സോസ്റ്റ് എന്ന് പറയുന്ന. എക്സോസ്റ്റ് ഏതിൻ്റെ അവർ ചെയ്തിരിക്കുന്ന? എക്സോസ്റ്റ് HTHന്റെ എക്സോസ്റ്റ് ആണ്. V3-ക്കും MT-ക്കും നമുക്ക് ഏകദേശം സൂട്ട് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. ഒരു ഫുൾ സിസ്റ്റം എക്സോസ് സിസ്റ്റം ആണ് അത് ചെയ്തിരിക്കുന്നത്. അതിനകത്തിരിക്കുന്ന സ്റ്റോക്ക് ആയിട്ട് എടുത്ത് സ്റ്റോക്ക് എക്സോസ്റ്റ് ഫുള്ള് മാറ്റിയിട്ട് നമ്മളത് ആ ഒരു HT എക്സോസ്റ്റിൻ്റെ ഫുൾ ബെൻഡിപ്പും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് V3-യിലാണ് കേട്ടോ. V3-ക്കും MT-ക്കും ഏകദേശം സെയിം തന്നെ വരുന്നത്, അതുകൊണ്ട് വേറെ മാറ്റങ്ങളൊന്നും വരുന്നില്ല. പിന്നെ അവിടെ താഴ്ത്തും, പിന്നെ അവിടെ താഴ്ത്തുന്ന സമയത്ത് ഒരു ക്ലിയർ ക്ലച്ച് ചെയ്തിട്ടുണ്ട്. ബ്രോ ഇതൊക്കെ അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്? ഇതൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് ലൈറ്റി കൊടുത്ത് ചെയ്യിച്ചതാണ്. ഓക്കെ ഓക്കെ. ഇതിനെ കസ്റ്റം ചെയ്ത് അളവെടുത്ത് ചെയ്യിച്ചെടുത്താണ്? ഒരു കസ്റ്റം നമ്മളൊരു ഇൻസ്റ്റ പേജ് കണ്ട് അങ്ങനെ ചെയ്ത് വാങ്ങിച്ചതാണ്, വരുത്തിയതാണ്. ഓക്കെ ഓക്കെ. ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്തൊന്ന് കാണിക്കാവോ? ഓ ഗായ്സ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഇത്രയും ഭാഗത്തുള്ള പോർഷനിൽ പറയാനുള്ളത്. പിന്നെ ഹാൻഡിൽ കുറച്ച് മാറ്റം കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അവിടെ നിന്ന് പിന്നെ പുറകിലോട്ട് വരുമ്പോൾ വേറെ എന്തൊക്കെ ചെയ്തിരിക്കുന്ന ബ്രോ? ടയറൊന്ന് അപ്സൈസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതേപോലെ പ്രോഡസ്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിലോട്ട് വരുന്ന സമയത്ത് ഇതാ ഇതാ ഒരു എക്സോസ്റ്റിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ നൈസായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ബാക്കിൽ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കസ്റ്റം ടെയിലേറ്റും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനകത്ത് തന്നെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് രണ്ട് ഇൻഡിക്കേറ്ററും കാര്യങ്ങളും കാണാം. ഫോർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളും ഇട്ട സമയത്താണ് ഇത് കത്തുന്നത്. ഈ ഒരു ബ്രേക്ക് ഒന്ന് പിടിച്ചേ ബ്രോ. ബ്രേക്ക് ഒന്ന് പിടിക്കുന്ന സമയത്ത് ഈ ഒരു റെഡ് ആവും, അല്ലെങ്കിൽ ബ്രേക്ക് വിട്ടേ ബ്രോ, ഈ ഒരു ഫ്ലിക്കറിങ് ആയിട്ടുള്ള ഒരു ബ്ലൂ കളർ കാണാൻ പറ്റും. അതേപോലെ ഇൻഡിക്കേറ്റർ സമയത്ത് രണ്ട് സൈഡിലും ഇങ്ങനെയും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് ബേക്കിലത്തെ ഒരു ഫുൾ ലുക്ക് എന്നൊക്കെ പറഞ്ഞാൽ നൈസാണ് കാണാനായിട്ട്. AR-ന്റെ രണ്ട് എക്സോസ്റ്റും കാര്യങ്ങളും, ഓസ്റ്റിൻ റൈസിങ്ങിൻ്റെ രണ്ട് എക്സോസ്റ്റും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തത്. സൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞാൽ അണ്ടർ സീറ്റ് എക്സോസ്റ്റ് ആണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നൈസാണ് ബേക്കിലത്തെ ലുക്ക് എന്നൊക്കെ പറഞ്ഞാൽ. ഈ ഒരു വണ്ടിയുടെ ടോട്ടലായ കാര്യങ്ങളൊക്കെ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഹാൻഡിലിൻ്റെ ഭാഗത്തോട്ട് വരാം. ഹാൻഡിലിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ എന്തൊക്കെയാണ് ഒരു മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്? ബ്രംബോ ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബ്രംബോയുടെ ഫുൾ സെറ്റ് നമ്മൾ ക്ലച്ചും ബ്രേക്കും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് അതിൻ്റെ രണ്ട് ക്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ക്യാനൊക്കെ നമുക്ക് നെക്സ്റ്റ് ഗിയറിൽ അത്യാവശ്യം സെയിലും കാര്യങ്ങളും ഉണ്ടായ സാധനമായിട്ടോ, എല്ലാവരും കസ്റ്റമർ വാങ്ങിക്കുന്ന ക്യാനാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ എപ്പോഴും സ്റ്റോക്ക് അവൈലബിൾ ആണ്.
അപ്പം ഇത് രണ്ടിലുണ്ടാണ് നമ്മുടെ വണ്ടിയിൽ ബ്രേക്ക് സിസ്റ്റവും അതുപോലെ ക്ലച്ച് സിസ്റ്റവും ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ ഒരു ക്ലച്ച് പമ്പും കാര്യങ്ങളും ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഇതാണ് അതിൻ്റെ ക്ലച്ച് പമ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം അതും ഒരു റെഡ് ഫിനിഷും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ. പിന്നെ വേറെ എന്തൊക്കെയാണ് അപ്പോൾ ചെയ്തിരിക്കുന്നത്? ഫ്രണ്ടിൽ നമ്മൾ ഡ്യൂക്കിൻ്റെ രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് കയറ്റിയിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ആവശ്യവും കാര്യങ്ങളും വരുന്നത്. ഇൻ്റഗ്രേറ്റർ ആണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ മീറ്റർ ഒരു മാറ്റുന്നുണ്ട് അല്ലേ? മീറ്റർ ഇപ്പം ഇളക്കി മാറ്റി, അപ്പം ഇളക്കി മാറ്റിയതാണോ അതേ വേറെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് മാറ്റിയതാണ്? കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആക്കുക ചെയ്തു. ഇപ്പോൾ നമ്മൾ റോഡിൽ അധികം ഇറക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ വെച്ചേക്കാനാണ് കേട്ടോ. ഈ ഒരു സെറ്റപ്പിൽ നമ്മൾ അധികം റോഡിലും കാര്യത്തിൽ ഇറക്കാറൊന്നുമില്ല. നമ്മുടെ ഇതുപോലത്തെ വീഡിയോ എടുക്കാൻ മാത്രമേ നമ്മൾ വണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ പണി വെച്ചേക്കുന്നത്. റോഡിൽ ഇറക്കുന്നെങ്കിൽ നമ്മൾ എക്സോസ്റ്റ് മാറ്റി നൈസായിട്ട് ഇറക്കത്തുള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ടോട്ടലായി ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ഷോർട്ട് റിവ്യൂ ഒന്ന് പറഞ്ഞ് നമുക്ക് ഈ വീട് അവസാനിപ്പിക്കാം. ബ്രോ, ഈ വണ്ടി എടുത്തിട്ടിപ്പോൾ ഏകദേശം എത്ര നാളാവുന്നുണ്ട്? ബ്രോ, വണ്ടി PS4 വണ്ടിയാണ്. ഓക്കെ, ഇപ്പൊ ഈ വണ്ടി എടുത്തതിന് ശേഷം ബ്രോ ലോങ് കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? എറണാകുളം വരെയൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഓടി സമയത്ത് എന്തെങ്കിലും എന്താ പറയുക, എന്തെങ്കിലും നെഗറ്റീവ്സ് അല്ലെങ്കിൽ നല്ല അഡ്വാൻറ്റേജ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ? സിംഗിൾ ചാനൽ ABSന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ അതേപോലെ ഈ ലോങ് പോകുന്ന സമയത്ത് വണ്ടിയുടെ മൈലേജ് ഒക്കെ ഏകദേശം എത്ര കിട്ടും? ഒരു 50 പുറത്ത് ലോങ് 52 മേളിൽ മൈലേജ് ഉണ്ടാവും. നമ്മൾ ഈ സ്റ്റോക്ക് കണ്ടീഷൻ ഓടിക്കുവാണെങ്കിൽ നമുക്ക് അത്രയും മൈലേജ് കാര്യങ്ങൾ കിട്ടും. ഇപ്പൊ ഈ ഒരു കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് എത്ര കിട്ടാൻ ചാൻസ് ഉണ്ട്? ഓ, അങ്ങനെ ചെക്ക് ചെയ്തിട്ടില്ല. എന്തായാലും നമുക്ക് കുറവായിരിക്കും, കാരണം ഈ ഒരു ഫുൾ സിസ്റ്റം ബെൻറ്റേപ്പും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്തായാലും മൈലേജ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കുറവായിരിക്കും. അപ്പം എന്നാലും നമ്മൾ മൈലേജ് നോക്കി, മൈലേജ് കാര്യങ്ങൾ നോക്കി എന്നുള്ള ഇങ്ങനെ പണി ചെയ്യുന്നത് നമ്മൾ ഇഷ്ടത്തിന് പുറത്ത് ഇങ്ങനെ പണി വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ബ്രോ ഇതിനകത്ത് വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ കാര്യങ്ങൾ ബ്രോ ഇത് ഒരു മനസ്സിൽ മനസ്സിലാണെങ്കിൽ ബ്രോ മീറ്റർ ഹാൻഡിലോട്ട് കയറണം. ഓക്കെ, മീറ്റർ നമ്മൾ ഹാൻഡിലോട്ട് സെറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ നൈസ് ആയി കാണാനായിട്ട്. ആ, പിന്നെ ഹാൻഡിൽ ഒന്ന് റൈസ് ചെയ്യണം. ഓക്കെ, പിന്നെ USB ഫ്രണ്ട് ഡ്യുവൽ ഡിസ്പ്ലേ. പിന്നെ ചെയ്യാൻ പോകുന്നതാണ് നമ്മുടെ വണ്ടിയിൽ യൂസ്ഡ് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ട്. അതേപോലെ ഒരു ഡ്യുവൽ ഡിസ്കും ചെയ്യാൻ പ്ലാൻ ഉണ്ട് കേട്ടോ. അതും കൂടെ വരുന്ന സമയത്ത് വണ്ടി ഒരു രക്ഷയിലായിരിക്കും കാണാനായിട്ട്, പുളിയായിരിക്കും കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഈ ഒരു വണ്ടിയെക്കുറിച്ച് ഷോർട്ട് റിവ്യൂ ആയിട്ട് പറയാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഒരു റീലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ എക്സോസ് നോട്ടും കാര്യങ്ങളും ഇൻസ്റ്റി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇതിൻ്റെ എക്സോസ് നോട്ടൊന്ന് കേട്ടോ, നിങ്ങൾക്ക് എല്ലാവരും കേൾക്കാൻ വേണ്ടിയിരിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ എന്തായാലും നമുക്ക് എക്സോസ് നോട്ടൊന്ന് കേട്ടുവെക്കാം. നമ്മുടെ ഈ ഒരു എക്സോസ്റ്റിൻ്റെ ബെൻഡിപ്പിൻ്റെ ആ ഒരു ലെങ്ത്തും കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നു കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ പോയി ബേക്ക് വരുന്നുണ്ട്. ബ്രോ, അപ്പോൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ എക്സോസിനെ ഏൽപ്പിച്ച്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എക്സോസ് നോട്ടും കാര്യങ്ങളും. അത്യാവശ്യം നല്ല ലൗഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇത്ര തന്നെയുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതേ വണ്ടിയിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റ മെസ്സേജ് ചെയ്താൽ മതി. ഇൻസ്റ്റ ഓണറിൻ്റെ ഇൻസ്റ്റ ഐഡിയും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി ഇതൊന്നും നല്ല വീഡിയോസ് വരുന്നതായിരിക്കും. അത് വരിക എല്ലാവർക്കും. ഗുഡ് ബൈ. ഈ വണ്ടി ഒന്ന് കുറച്ചൊന്ന് ഓടിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ വണ്ടി കണ്ട് ഇപ്പം ഒന്ന് ഓടിക്കുക, ഒരു ആഗ്രഹം തോന്നി, അങ്ങനെ ഒന്ന് ഓടിച്ചു നോക്കിയാണ് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം. മോനെ സൗണ്ട്. ഈ സൗണ്ടും കേട്ട് ഓടിച്ചു നമ്മൾ എന്തായാലും കൈ കൊടുത്ത് ഓടിച്ചു പോകും. അമ്മാതിരി സൗണ്ട്, പൊളി. ഇയറൊക്കെ ഡൗൺ ചെയ്യുന്ന സമയത്ത് പൊളി സൗണ്ട്, ഒരു രക്ഷയില്ല കേട്ടാ. എന്തായാലും പൊളിയായിട്ടാണ്. ജസ്റ്റ് ഒന്ന് ഓടിക്കാനുള്ള ആഗ്രഹത്തിന് പുറത്തൊന്നും എടുത്തതേ ഉള്ളൂ. അപ്പം നമുക്ക് നേരോടെ തിരിച്ചു പോകാം. അപ്പോൾ ഓടിച്ച പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, നമ്മുടെ നോർമൽ സ്റ്റോക്ക് MT തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കുറച്ച് കുറച്ച് മോഡിഫിക്കേഷൻസേ ഉള്ളൂ, അല്ല പെർഫോമൻസ് ഓറിയൻറ്റ് ആയിട്ടുള്ള മോഡിഫിക്കേഷൻ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. എന്തായാലും നൈസ്.